ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പോയിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ പാലാണ്. 20 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബ്രെഡ് എന്ന് പറയുന്നത് നമ്മളെ പുഡിംഗ് ട്രേയുടെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടും. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം, പിന്നെ ബൂസ്റ്റും വേണം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതാണ്. ഞാനിപ്പോൾ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പാലിലേക്ക് 1.5 കപ്പ് അളവിലുള്ള പാലിലേക്ക് ഒരു 1.5 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പിൽ 2 തവണയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ഈ ഒരു അളവ് കണ്ടൻസ്ഡ് മിൽക്ക് കറക്റ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ബ്രെഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഒട്ടും സ്പേസ് ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തും ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിടാം. ബാക്കിയുള്ള അടുത്തൊക്കെ നമുക്ക് ബൂസ്റ്റിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ നേരെ പകുതി ഭാഗം ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഹൈറ്റുള്ള ട്രേ എടുത്തെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ലെയറും കൂടി ബ്രെഡും പിന്നീട് ക്രീമും നട്ട്സും അങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ട്രേ ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 ലെയർ മാത്രമേ ബ്രെഡ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഇതുപോലെയുള്ള 2 ട്രേയിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 കപ്പ് ക്രീമും ഇതിന് ആവശ്യമില്ല. 1/2 കപ്പ് ക്രീം 1 ട്രേയിലേക്ക് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ ട്രേയും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റിന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക, പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, പിന്നെ ഷുഗർ ബോൾസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 പുഡിങ്ങും സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഡെക്കറേഷനൊക്കെ ഞാൻ പൊതുവെ ഞാൻ കേക്കിൻ്റെ റെസിപ്പീസിൽ കാണിക്കുന്നതുകൊണ്ട് ഇതിൽ സെപ്പറേറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനും
പിന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റിച്ചായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയും കൂടിയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.